സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭയാശങ്കകൾ ഈ കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാകുന്നത് എന്നാണ്. പരീക്ഷകൾക്ക് എത്രയോ പഴക്കമുണ്ട്, പക്ഷെ അന്നൊന്നും ഇല്ലാത്ത രൂപത്തിൽ ആത്മഹത്യകളും അതേപോലെ തന്നെ മാനസിക ഭ്രംശങ്ങളും ഒക്കെ സംഭവിക്കാൻ മാത്രം ഇത്ര വലിയൊരു പ്രശ്നമായി തീർന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി സംഭവിച്ചാലോ എന്നതാണല്ലോ എല്ലാ ഭയത്തിന്റെയും അടിസ്ഥാനം. പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി സംഭവിച്ചാൽ, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഭയം, അതാണല്ലോ ഈ ആശങ്കകൾക്ക് പിന്നിലുള്ളത്. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് പ്രവാചക കുടുംബത്തിലെ പ്രിയ പത്നിയെ കുറിച്ച് ഒരു വ്യഭിചാരാരോപണം കപട വിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. സൂറത്ത് നൂറിൽ അത് വിശദമായി ആ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ആ സംഭവത്തെ യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ 11-ാമത്തെ വാക്യം ഇറങ്ങി. ആ വാക്യം ഇറങ്ങുമ്പോൾ നിരപരാധിത്വം തെളിയിക്കുക മാത്രമല്ല, ആ സംഭവത്തെ അവലോകനം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി കുടുംബത്തെ കുറിച്ച് പറഞ്ഞ ഗുരുതരമായ ഒരു ആരോപണം, സത്യവിശ്വാസികളെ മുഴുവനും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു സന്ദർഭം. പ്രവാചക മനസ്സിൽ പോലും ചില സംശയങ്ങളും ഉണ്ടാക്ക തീർക്ക വിധത്തിലുള്ള അതിഗുരുതരമായ ആരോപണം, ഇസ്ലാമിക പ്രബോധനത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഏറ്റവും പരിക്ക് പറ്റുന്ന ഒരു സംഭവം. എന്നിട്ട് അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ ഖുർആൻ, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, ആ ഒരു കള്ള വാർത്ത കൊണ്ടുവന്നത് നിങ്ങളിൽ പെട്ട തന്നെ ഒരു കൂട്ടം ആളുകളാണ്. ലാ തഹ്സബു ശർറലക്, അത് നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ ഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് നന്മയാണ്. അത് നിങ്ങൾക്ക് നന്മയാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നന്മകളുണ്ട് അതിൽ? ഇനി ഒരു പുതിയ ആരോപണം പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഈ ആരോപണം തെളിയിക്കപ്പെടുന്നതോടെ ഇനി ആരോപണങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെ നിഷേധിക്കപ്പെടുകയാണ്. ഒരാരോപണത്തിലൂടെ പ്രവാചക കുടുംബത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ചവർ ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തു വരുന്നതോടുകൂടെ ആ ശോഭയും പ്രകാശവും വർദ്ധിക്കുകയാണ്, ആ വ്യക്തിത്വത്തിനും കുടുംബത്തിനും മാറ്റുകൂടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിന്റെ പേരിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായോ അതൊക്കെ പ്രതിഫലമായി മാറുകയാണ് ചെയ്യുന്നത്. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും അത് നിങ്ങൾക്ക് ഗുണമേ വരുത്തും. എന്നാൽ അവരുദ്ദേശിച്ച ലക്ഷ്യം സാക്ഷാത്കരിച്ചു, പ്രവാചക കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചു, അതും നടന്നില്ല. പിന്നെ ഇപ്പൊ എന്ത് ദോഷമാണ് ഈ കാര്യത്തിലുള്ളത്? ഒരു ദോഷവുമില്ല, നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും വലിയൊരു സംഭവത്തെ ഗുണമാണെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിച്ചോട്ടെ. ജീവിതത്തിലെല്ലാം പ്രതീക്ഷിച്ചതേ സംഭവിക്കൂ എന്നത് ആര് പറഞ്ഞു? പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിക്കാം. പരീക്ഷയിൽ തോൽവികൾ ഉണ്ടാവാം, ചികിത്സകൾ പരാജയപ്പെടാം, ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി കിടത്തിയ ഓപ്പറേഷൻ മരണമായി പരിണമിക്കാം, എന്തു സംഭവിക്കാം. പ്രതീക്ഷിച്ചത് മാത്രമേ നടക്കുള്ളൂന്നില്ല, പക്ഷെ എന്ത് സംഭവിച്ചാലും അത് ഉൾക്കൊള്ളുവാനും സമചിത്തതയോടുകൂടെ ക്ഷമിക്കുവാനും ആത്മസംയമനം പാലിക്കുവാനും അതിലെന്തോ നന്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുവാനും യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നത് വെറും പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല, ജീവിതമാകുന്ന പരീക്ഷണത്തെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചെറിയൊരു പേടി എന്തായിരുന്നാലും ഭാവി നിർണയിക്കുന്ന ഇത്തരം ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.